എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾക്കറിയാലോ ചക്കയുടെ സീസണാണ്. എവിടെ നോക്കിയാലും ചക്കയാണ്. മാർക്കറ്റിൽ ചക്ക ഇങ്ങനെ കുമിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില പ്ലാവിൻ്റെയൊക്കെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചക്ക താഴത്തെ വീണ് ഇങ്ങനെ ചീഞ്ഞു പോകുന്നൊരു അവസ്ഥ നമുക്ക് കാണാം. അത് നമ്മളെങ്ങനെയത് ചക്ക ഒരു വർഷത്തോളം കേടുകൂടാതെ സൂക്ഷിക്കുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അതായത് നമുക്ക് ഒരുപാട് ചക്കളുണ്ടെങ്കിൽ ഉള്ളവർ അല്ലെങ്കിൽ വിലയ്ക്ക് മേടിക്കുന്നവരായാലും ശരി, നമുക്കൊരു ഒരു വർഷം വരെയൊക്കെ നമുക്ക് ചക്ക കേടുകൂടാതെ സൂക്ഷിക്കണം, പച്ച ചക്ക. അതെങ്ങനെയാണെന്നാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഒരു ചക്കയൊക്കെ ഇട്ട് ഒരു ചക്കല്ല രണ്ട് ചക്ക ഇട്ട് ആ വേറെ മറ്റേ ചക്ക പഴുത്തു പോയി. അപ്പോൾ ഇതൊരു പച്ച ചക്കയാണ്. അപ്പോൾ നമുക്കിത് വെട്ടി മുറിക്കാം. കോടാലിക്ക് വെട്ടുന്നതാണ് നല്ലത്. നല്ല തകർപ്പൻ, നല്ല കറക്റ്റ് മൂപ്പാ കേട്ടോ. കോടാലിക്ക് വെട്ടിയുള്ള ഗുണം എന്ന് പറയുന്നത് കുരു മുറിഞ്ഞു പോയി എന്നുള്ളതാണ്. അപൂർവം ചില കുരുവേ മുറിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് ചുള പറിച്ച് പൊല്ലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചക്ക പുലിഞ്ഞിടാം കേട്ടോ. ആദ്യമേ നമ്മൾ ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ ചില കയ്യെ പുരട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ചക്കയുടെ വിളഞ്ഞിരുന്നൊക്കെ ഇവിടെ പറയുന്നത് പശ ചക്ക പശ എന്നൊക്കെ പറയും. അത് നമ്മുടെ കയ്യെ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ മുറിക്കുമ്പോഴത്തേക്കും കുറച്ച് ചക്ക പശയൊക്കെ വരുവേ. അതൊക്കെ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊക്കെ തുടക്കുക. അപ്പോൾ പിന്നെ അധികം കയ്യെ പറ്റിയാൽ നമുക്കിത് ഈ മടലേറ്റ് വെട്ടി ഇങ്ങനെ മുറിക്കണത് എന്തിനാന്ന് പറഞ്ഞാൽ കുരു കട്ടായി പോകാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്കിത് ഉലിഞ്ഞെടുക്കാം. ഇവിടെ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളിത് ഇതൊക്കെ ഉലിഞ്ഞ് ഉലിഞ്ഞ് ഈ പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊല്ല കളഞ്ഞ് അരിഞ്ഞെടുക്കണം. വളരെ ഔഷധ ഗുണമുള്ള ഒരു ഫലമാണിത്. അതായത് ചക്ക, ചക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇത് എന്തെല്ലാം അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധിയാണെന്നറിയാം. നമുക്ക് ബി പി ഉള്ളവരുടെ ബി പി മാറും, പിന്നെ തൈറോയ്ഡ് അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറും, പിന്നെ ക്യാൻസറിന് ഇതൊരു സിദ്ധ ഔഷധമാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണിത്. ഇത് നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങളുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങളിത് ഒരു വർഷം വരെയും ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധാപൂർവം കാണുക. നിങ്ങളത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് തുടർന്ന് ഈ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുറഞ്ഞിങ്ങോട്ട് ഇടാം. ഇനി നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര
ഇത്രയും ചക്ക പീസിൻ്റെ കൂട്ടത്തിൽ കുറച്ചുപ്പ് നമ്മളിങ്ങനെ വേതറി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചക്കയിലും വരത്തക്കരുത്, മിക്സ് ചെയ്ത് കൊടുക്കുക. പകുതി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ ഉപ്പ് എല്ലാത്തിലും പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു ഇഡ്ലിപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം തിളയ്ക്കുകയാണ്. വെള്ളം തിളച്ചിങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ചക്ക അതിന് മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. ഇപ്പോൾ നമ്മളത് വിതറി കൊടുത്ത് നമ്മളിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. രണ്ടേ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നമ്മളിത് പുറത്തേക്ക് എടുത്ത് തണുപ്പിക്കുന്നു. ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റായി, നമുക്ക് തുറക്കാം. ഇപ്പോൾ അതിൻ്റെ എല്ലാ ചക്കയും ഒന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിലും ഒന്ന് ആവി കൊണ്ടിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടിക്കാം. ഇനി നമ്മൾ വീണ്ടും തുറക്കും. വേണ്ട, അപ്പോൾ ആവിയൊക്കെ അങ്ങോട്ട് ഇരുന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. വേണ്ട, ഇപ്പോൾ ഇത് നെക്കിയാലൊന്ന് ഞെങ്ങും, അത്രയേ ഉള്ളൂ. പക്ഷേ സത്യത്തിൽ അത് കല്ലുപോലെയൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാൻ പോവാണ്. ആ സമയത്ത് ഇവിടെ വേറെ കുറച്ച് ചക്കച്ചോളം ഇരിപ്പുണ്ട്. ഇതെങ്ങനെയാണ് റെഡിയാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പച്ചയ്ക്ക് വെച്ചിരിക്കുന്ന ചക്കയാണ്. നമുക്കൊരു പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റാം. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് കൊണ്ടത്തേക്ക് കവർ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന സാധനം വേണം വെക്കാനായിട്ട്. കാര്യം ഇപ്പോൾ ഇത്രയും ചുളയിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഒരു നേരത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഇതിനകത്ത് എയറെല്ലാം കളഞ്ഞിട്ട് നമ്മളിങ്ങനെ എയറ് നെക്കി കളഞ്ഞിട്ട് വേണം വെക്കാനുണ്ട്. ഇങ്ങനെ ഉണ്ടോ, ഇത് നമുക്ക് സീൽ ചെയ്യണം. സീൽ ചെയ്യാം, നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇനി നമുക്ക് രണ്ട് മിനിറ്റ് വേവിച്ച ചക്ക പാക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നും ഇടാന്നിട്ട് ഇടാം. ഇത് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ അല്പം വേവിച്ച ചക്കച്ചുള ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ കേടുകൂടാതിരിക്കും. നമ്മൾ വേവിക്കാത്ത ചക്കച്ചുള ഒരു ആറ് മാസം ഏഴ് മാസം വരെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക്, ഞാൻ വീണ്ടും പറയുകയാണ്, ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കാൻ നേരത്തെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് എടുത്ത് വേസ്റ്റായി പോകും. ഇതിങ്ങനെ നമ്മൾ എയറൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് സീൽ ചെയ്യാം. അപ്പോൾ നമുക്കത് സീൽ ചെയ്യാൻ പോകണം. അതിൻ്റെ എയറെല്ലാം നമ്മൾ നെക്കി കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ചക്കയുടെ പാക്കറ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? നമ്മൾ ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഫ്രീസറിലേക്ക് നമ്മൾ വെക്കുക, അതവിടെ ഇരുന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഓരോ പാക്കറ്റ് എടുത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും വീണ്ടും ഞാൻ പറയുകയാണ്, ഒന്നുകൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും. ഗുഡ് ബൈ.